subscribe now and press the bell icon. Never miss an update. നവോത്ഥാന മൂല്യങ്ങൾ പ്രഘോഷിക്കേണ്ടത് സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടാകരുത്. KCBC കൊച്ചി. സർക്കാർ പിന്തുണയോടെ നടത്തുന്ന വനിതാ മതിലുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ആരോഗ്യകരമല്ലാത്ത ചേരിതിരിവുകൾ സൃഷ്ടിക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നവകേരള നിർമ്മിതിയെപ്പറ്റി ഗൗരവമായ ആലോചനകളും കൂട്ടായ പരിശ്രമങ്ങളും ഉണ്ടാകേണ്ട സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിഭാഗീയ നീക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതൃത്വം ഏതെങ്കിലും സമുദായമോ സംഘടനകളോ അവകാശപ്പെടുന്നത് ചരിത്രപരമായി ശരിയായിരിക്കുകയില്ല. നവോത്ഥാനത്തിലേക്കും ആധുനിക കേരളത്തിന്റെ ആവിർഭാവത്തിലേക്കും നയിച്ച സാംസ്കാരികവും സാമൂഹികവുമായ നിരവധി ഘടകങ്ങളുണ്ട്. അത്തരം ഘടകങ്ങൾ പ്രദാനം ചെയ്തതിൽ ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം മതദർശനങ്ങളും മതപ്രചരണ സംരംഭങ്ങളും സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. അവർ നടത്തിയ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങളോടും നവീന മൂല്യങ്ങളോടുമുള്ള പ്രതികരണവും അവയെ സ്വാംശീകരിക്കാനുള്ള പരിശ്രമവുമാണ് കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് കളമൊരുക്കിയത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉണർന്നു വന്ന ദേശീയ പ്രസ്ഥാനവും നവീന സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കടന്നുവരവും ഈ ചരിത്രഗതിയെ ത്വരിതപ്പെടുത്തി. നവോത്ഥാനത്തിന്റെ പ്രണേതാക്കളും പ്രചാരകരുമായി ചിലരെ വാഴിക്കുകയും നവോത്ഥാന മൂല്യങ്ങളുടെ അവകാശികളായി ചിലരെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായി ചില്ലറ ഗുണം ചെയ്തേക്കാമെങ്കിലും സമൂഹത്തിന് പൊതുവെ അത് തെറ്റായ സന്ദേശം നൽകും. നവോത്ഥാനം കഴിഞ്ഞുപോയ ഒരധ്യായമല്ല, അത് ചരിത്രത്തിന്റെ ചാലക ശക്തിയായി വർത്തിക്കുന്ന സാമൂഹിക പ്രതിഭാസമാണ്. ആധുനിക കേരള സമൂഹം ഒന്നായി അതിന്റെ അവകാശികളും പങ്കാളികളുമാണ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.